മുന്നമല്ലെ കെ എം ഷാജിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ പി എ മജീദിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. കോഴിക്കോട് പോലീസ് ക്ലബിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. പ്ലസ് ടു കോഴ കേസിലായിരുന്നു ചോദ്യം ചെയ്യൽ. കെ പി എ മജീദിന്റെ പ്രതികരണത്തിലേക്ക്. കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി അഭിലാഷ് നായർ ചേരുന്നു. അഭിലാഷ്, ഇക്കാര്യത്തിൽ കെ പി എ മജീദ് പറയുന്നത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് പോലീസ് ക്ലബിൽ വന്നത് എന്നാണല്ലോ, അപ്പോൾ മൊഴി എടുത്തിട്ടില്ല എന്നാണോ? 2 മണി മുതൽ ഏകദേശം 3:45 വരെ കെ പി എ മജീദ് ഏകദേശം 1.5 മണിക്കൂറോളം തന്നെ, 1.5 മണിക്കൂറിനടുത്തോളം തന്നെ കെ പി എ മജീദ് എം എൽ എ കോഴിക്കോട് പോലീസ് ക്ലബിൽ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള വിജിലൻസ് സംഘവും അവിടെ ഉണ്ടായിരുന്നു. വിജിലൻസ് ഡി വൈ എസ് പിയുടെ നേതൃത്വത്തിലാണ് കെ പി എ മജീദിനെ ചോദ്യം ചെയ്തത്. എന്നാൽ കെ എം ഷാജിയുടെ കേസുമായി ബന്ധപ്പെട്ടല്ല താൻ ഇവിടെ എത്തിയത് എന്നും, ഡിവൈഎസ്പിയെ കാണാനായി, സ്നേഹനിലയിൽ കാണാനായി, വ്യക്തിബന്ധത്തിന്റെ പുറത്ത് കാണാനായി എത്തിയതെന്നാണ് കെ പി എ മജീദ് ഈ ചോദ്യം ചെയ്ത ശേഷം പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത്. എന്നാൽ അഴീക്കോട് പ്ലസ് ടു കോഴക്കേസിലാണ് കെ പി എ മജീദ് എം എൽ എ ചോദ്യം ചെയ്തത് എന്ന് വിജിലൻസ് വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി. 25 ലക്ഷം രൂപ അഴീക്കോട് സ്കൂളിന് കോഴ പ്ലസ് ടു സീറ്റ് അനുവദിക്കുന്നതിന് കോഴ വാങ്ങി എന്നാണ് പരാതി. ആ പരാതി നടക്കുമ്പോൾ, ഈ സംഭവം നടക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു കെ പി എ മജീദ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ പി എ മജീദ് എം എൽ എയെ ചോദ്യം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കെ എം ഷാജിക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആ ഒരു അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പ്ലസ് ടു കോഴ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത്. എന്തായാലും കെ എം ഷാജി ഈ രണ്ട് തരത്തിലും തിരഞ്ഞെടുപ്പ് ഫണ്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഈ പ്ലസ് ടു കോഴയുമായി ബന്ധപ്പെട്ടും അധികൃതമായി പണം സമ്പാദിച്ചുവെന്നും സ്വത്ത് സമ്പാദിച്ചുവെന്നുമുള്ള കേസുകളാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്ലസ് ടു കോഴയുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള വിജിലൻസ് സംഘം ശരി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല എന്നാണ് കെ പി എ മജീദ് പറയുന്നത്. ാണ് ഡി വൈ എസ് പി അദ്ദേഹമായി ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതിനോ അങ്ങനെ ഒന്നാണ്, അല്ലാതെ മാറുന്നില്ല. എന്താ പ്രശ്നം? അത് എ ഡിയിലല്ല, ഇവിടെ അല്ലല്ലോ. വിജിലൻസ് ഉണ്ടോ? അതിനോട് ചോദിച്ചില്ല. ഇല്ലല്ല, ഇത് അദ്ദേഹമായി എനിക്ക് നേരത്തെ രോഗിയുടെ ഒരാളാണ് അങ്ങനെ വന്ന് സംസാരിച്ചാൽ പേഴ്സണലാണ്. അല്ലെങ്കിൽ മറ്റാണെങ്കിൽ പല സ്വകാര്യങ്ങൾ അറിയാതെ അതാത് കാരണം എന്താ വെച്ചാല് പോലീസ് ക്ലബിൽ വന്നങ്ങൾ എല്ലാവരും അറിയാലോ, നേരത്തെ മറ്റാണ് സ്വകാര്യമായിട്ട് പോയി കാണാലോ. അപ്പൊ സ്വകാര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പ്രശ്നമില്ല. എന്റെ കേസ് എനിക്ക് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കേണ്ടതിനോ അങ്ങനെ വന്നാണ്, അല്ലാതെ ഒരു കേസിലും ഒരു തെളിയപ്പ്. ഞാൻ അതാണ് വ്യക്തിപരമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വന്നാണ്, അല്ലാതെ അതാ സ്നേഹബന്ധാണ്, അതാണ് സ്നേഹബന്ധത്തിന് വേണ്ടി വന്നതാണ്. മറ്റു നമ്മൾ ഔദ്യോഗികമായിട്ടല്ലേ വരിക, അതുങ്ങൾ അന്വേഷിക്കുന്നതിനെ പറ്റി വരില്ല. ഉണ്ടെങ്കിൽ നാം പറയണെന്താ പ്രശ്നം?